ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അയില മീൻ പൊരിച്ചതാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ രണ്ട് അയില വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ചെറിയ പീസൊന്നും ആക്കിയിട്ടില്ല, നീളനെ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ രണ്ടും നന്നായിട്ട് വാരട്ട് കൊടുക്കാം. ഇത് വരട്ട് കഴിഞ്ഞതിന് ശേഷം നടുവിൽ മുള്ളു മുറിയാതെ അതിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിളർത്തിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ കത്രിക വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കത്തി തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിനെ നടു കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പിളർത്തിയെടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് മസാല തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽക്ക് ആവശ്യമായ മസാലകൾ റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് മല്ലിയില, പുതിന, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കിതിൽക്ക് വലിയ ജീരകം, പെരിഞ്ജീരകം വേണം. പിന്നെ ഒരു ടീസ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരിയും കൂടി ഇട്ടൊഴിച്ചിട്ട് പിന്നെ ഒന്ന് പേസ്റ്റാക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിൽ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. ഞാനിത് കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ തേച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി പരട്ടിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് നീക്കി വെക്കാം. ഈ വിനാഗിരി അതേപോലെ കോൺഫ്ലവറൊക്കെ ഇട്ടാൽ നല്ലപോലെ സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഒരു പാന് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ തന്നെ വേണം. ഓയിലല്ല, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം ഒരു കറിവേപ്പില മുഴുവനോട് കൂടിയിട്ട് വെക്കുക അതിൽ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ മീൻ വെച്ച് കൊടുക്കണം. ബാക്കിയുള്ള മസാല അതിൻ്റെ മേൽഭാഗത്തൊക്കെ ഇങ്ങനെ നമുക്ക് പരട്ടിക്കൊടുക്കാം. പിന്നെ ഇത് പൊരിക്കുന്നതിലും മുഴുവനത്തോടുകൂടി തന്നെ വലിയ ജീരകമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല മണമുണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. ഇപ്പം അത് ഏകദേശം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് ഒന്നും കൂടി മുരിച്ചെടുക്കാം. ഈ മീൻ്റെ ഉള്ളിൽ രണ്ട് മറ്റേ മീൻ മുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാൻ സൈഡിൽ വെച്ചിട്ടുള്ളത് പൊരിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി നല്ല ചൂട്ടോടെ കൂടി തന്നെ ചോറിൻ്റെ ഒപ്പം കഴിക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.